നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ക്ഷേത്രങ്ങളും പ്രധാന വഴിപാടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. ഇന്ന് ഹനുമത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ചിരഞ്ജീവിയായ രാമഭക്തനായ ഹനുമാൻ ശനിദോഷ നിവാരകനാണ്. തൻ്റെ ഭക്തരെ ശനിയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുന്ന അഭൗമ ശക്തിയാണ് ശ്രീ ഹനുമാൻ സ്വാമി. ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത മൂർത്തി കൂടിയാണിത്. ശ്രീരാമമന്ത്രം ഉച്ചരിക്കപ്പെടുന്ന എവിടെയും ഹനുമത് സാന്നിധ്യം ഉണ്ടായിരിക്കും. ഹനുമാനെ പൂജിക്കുന്നതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. മനഃശക്തി, ആത്മധൈര്യം ഇവ വർദ്ധിപ്പിക്കുവാൻ ഹനുമത് മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈശ്വരഭക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ശ്രീ ഹനുമത് സ്വാമി. യഥാവിധി ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ നമ്മളെ ശനിദോഷങ്ങളെയും കണ്ടകശനി, ഏഴാണ്ട് ശനി, ജന്മശനി, ദശാപരമായിട്ടുള്ള ശനി, അപഹാര ശനികൾ ഇവയെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകതരം വഴിപാടുകൾ കഴിപ്പിച്ച ഹനുമത് സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭ്യമാകുന്നതാണ്. ഓരോ ആവശ്യങ്ങൾക്കായി ഹനുമത് ക്ഷേത്രത്തിൽ നടത്താവുന്ന വഴിപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ഹൈന്ദവ ആചാരങ്ങൾ, മന്ത്രങ്ങൾ, മറ്ററിവുകൾ എന്നിവയ്ക്കായി പുതിയൊരു ടെലിഗ്രാം ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ടെലിഗ്രാമിൽ ഹരിചന്ദന മഠം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാനലിൽ എത്തിച്ചേരാവുന്നതാണ്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ചാനലിൻ്റെ ലിങ്കുണ്ട്. നിങ്ങൾക്ക് അതുവഴിയും ടെലിഗ്രാം ചാനൽ ചേരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ ഒരു ഹനുമത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ അർച്ചന, പുഷ്പാഞ്ജലി എന്നൊക്കെ കാണാറുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും നോട്ടീസ് ബോർഡിൽ ആദ്യം കാണപ്പെടുന്നത് ഈ അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ തന്നെയായിരിക്കും. ഹനുമത് ക്ഷേത്രങ്ങളിലാകട്ടെ, ഏതൊരു ക്ഷേത്രത്തിലാകട്ടെ, ഈ അർച്ചന, പുഷ്പാഞ്ജലി എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സാന്നിധ്യം അവിടുത്തെ പ്രതിഷ്ഠയിലെ ചൈതന്യത്തെ അറിയിക്കുന്നതിനൊക്കെയായി നമ്മൾ കുറച്ച് പൂജാപുഷ്പങ്ങൾ കൂടി കൊണ്ടുപോയി മന്ത്രാചാരണത്തോടെ അർപ്പിക്കണമെന്നാണ് വിധി. എന്നാൽ താന്ത്രിക പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രവേശിച്ച് അവിടെ അർച്ചനകളോ അഭിഷേകമോ മറ്റോ നടത്താൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അതിനായി നിയോഗിക്കപ്പെട്ട കർമ്മി അവിടെയുണ്ട്. അത് മേൽശാന്തി എന്നോ കർമ്മി എന്നോ പൂജാരി എന്നോ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ പേരും നാളുമെല്ലാം പറഞ്ഞു കൊടുത്ത് ചീട്ടാക്കി പുഷ്പാഞ്ജലിക്കോ അർച്ചനയ്ക്കോ പറഞ്ഞാൽ അദ്ദേഹം അകത്ത് പോയി അത് നടത്തിത്തരും. നമുക്ക് വേണ്ടി നടത്തിത്തരുന്നത് കൊണ്ട് നാം ഒരു ദക്ഷിണ അദ്ദേഹത്തിന് കൊടുത്ത് ആ കർമ്മഫലം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അർച്ചന, പുഷ്പാഞ്ജലികളുടെ ഉദ്ദേശം ഇങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹനുമാൻ സ്വാമിക്ക് നടത്തുന്ന മറ്റൊരു അർച്ചനയാണ് അഷ്ടോത്തര അർച്ചന. ചിലയിടത്ത് അത് അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്നും പറയും. ഈ അഷ്ടോത്തര അർച്ചന എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും ശക്തിമത്തായ മന്ത്രങ്ങൾ അടങ്ങിയതാണ്. ഈ മന്ത്രാർച്ചന ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഭഗവാന്റെ കടാക്ഷം നമ്മുടെ മേൽ ഏറ്റവും ശക്തിയായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി സഹസ്രനാമ പുഷ്പാഞ്ജലി എന്തിനാണെന്ന് നോക്കാം. സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭ്യമായ കൃപാകടാക്ഷങ്ങൾ എന്നെന്നും നമ്മിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത്. ഏതൊരു ദേവ ദേവി ക്ഷേത്രങ്ങളിലും ഈ രണ്ട് പുഷ്പാഞ്ജലികൾ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. ഹനുമത് ക്ഷേത്രങ്ങളിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് വടമാല. വടമാല എന്ന് പറയുന്ന വഴിപാടിനെ കുറിച്ച് ചില തർക്കങ്ങളൊക്കെ ചില കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വടവൃക്ഷത്തിൻ്റെ
ഇലകൾ കൊണ്ടുണ്ടാക്കിയ മാലയാണെന്നും അതല്ല ഉഴുന്നുകൊണ്ട് നിർമ്മിച്ച വടമാലയാണെന്നും ചില തർക്കങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ തന്നെ ഞാൻ ഹിന്ദുവിഷൻ ചാനലിൽ അന്നേ കാലത്ത് 2018 മറ്റോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നു വടമാല തന്നെയാണ് നമ്മുടെ ഹനുമ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്ന വടമാല, വടവൃക്ഷത്തിൻ്റെ മാലയല്ല. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണിത്. ഇത് തുടർച്ചയായിട്ട് 7, 13 തുടങ്ങിയ തവണകളിലായിട്ട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഹനുമത് സ്വാമിക്ക് നടത്തുന്ന ഏതൊരു വഴിപാടും അതിൻ്റെ ഒരു ബോണസായിട്ട് ശനിദോഷ നിവാരണവും കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹ സാഫല്യം നേടിത്തരും, തൊഴിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വഴി മാറും, അതുപോലെ തന്നെ നമ്മുടെ ശത്രുദോഷങ്ങൾ വടമാല സമർപ്പണം കൊണ്ട് മാറിക്കിട്ടുന്നതാണ്. ഇനി ഹനുമക്ഷേത്രങ്ങളെ നടത്തുന്ന മറ്റൊരു വഴിപാടാണ് സിന്ദൂരക്കാപ്പ്. ചിലയിടത്ത് സിന്ദൂര ചാർത്തെന്ന് പറയും, ചിലയിടത്ത് കുങ്കുമ ചാർത്തെന്ന് പറയും, ചിലയിടത്ത് കുങ്കുമ കാപ്പ് എന്ന് പറയും. ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു മാറാൻ പറ്റിയൊരു വഴിപാടാണിത്. നിരന്തരമായിട്ട് ചിലർക്ക് ശത്രുദോഷം ഒഴിക്കുക, എങ്ങോട്ട് തിരിഞ്ഞാലും അവരുടെ യാത്രകൾക്ക് വിഘ്നം ചെയ്യുന്ന ഒരാൾ കടന്നു വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നിരന്തരമായിട്ടുള്ള ഈ ശത്രുബാധ നീക്കാൻ വേണ്ടിയിട്ട് ഈ കുങ്കുമച്ചാർത്ത് എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യാവുന്നതാണ്. അത് അവിടുത്തെ മേൽശാന്തിയുടെ അടുത്ത് ചോദിച്ച് അത് ഈ ക്ഷേത്രത്തിൽ എത്ര എണ്ണമാണ് കുറഞ്ഞ പക്ഷം നടത്തേണ്ടത് എന്നും കൂടെ ചോദിക്കണം. പൊതുവിൽ 9 നടത്തുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അത് കഴിവ് പോലെയാണ്, 1 നടത്തിയാൽ തന്നെ ഇതിൻ്റെ ഗുണം വളരെയധികം നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഹനുമക്ഷേത്രങ്ങളിലെ നെയ്വിളക്കിനെ കുറിച്ച് പറയാം. നെയ്വിളക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ്. ഇത് നമ്മുടെ തൊഴിൽ മേന്മ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാഴാഴ്ച ദിവസം നെയ്വിളക്ക് തെളിക്കുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരുത്തുവാൻ ഹനുമാൻ സ്വാമിക്ക് വെണ്ണക്കാപ്പ് നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇത് വ്യാഴാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ നടത്താവുന്നത്. ശനിയാഴ്ച നടത്തുമ്പോൾ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് വരുവാനും കഴിയും. വ്യാഴാഴ്ച ദിവസം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇനി തുളസിഹാരം അല്ലെങ്കിൽ തുളസിമാല ചാർത്ത്. ഹനുമത് സ്വാമിക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ തുളസിഹാരം ചാർത്തൽ എന്ന് പറയുന്നത്. അത് മാസത്തിലെ 1, 3 വ്യാഴാഴ്ചകളിൽ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ തൊഴിലിൽ മേന്മ കിട്ടാനും തൊഴിൽ കിട്ടാതെ അലയുന്നവർക്ക് പുതിയൊരു തൊഴിൽ നേടിയെടുക്കാൻ വളരെ ഉപയുക്തമായിട്ടുള്ള ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ശരീരവുമായി ബന്ധപ്പെട്ട് ത്വക്കുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ മാറി വരാനും ഇത് ഉപയുക്തമാണ്. ഇനി ക്ഷേത്രത്തിൽ നമുക്ക് ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടിനെ കുറിച്ച് പറഞ്ഞുതരാം. അതാണ് ഹനുമാൻ ചാലിസ പാരായണം. ഈ ഹനുമാൻ ചാലിസ വ്യാഴാഴ്ച ദിവസം ഹനുമക്ഷേത്രങ്ങളിൽ പോയി ജപിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക്, എപ്പോഴും കുടുംബത്തിൽ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും കുടുംബത്തിൽ ശാന്തി സമാധാനമൊക്കെ കൈവരിക്കാനും ഇത് ഉത്തമമാണ്. മാത്രമല്ല ഹനുമാൻ ചാലിസ ജപിക്കുന്നതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ഷേത്രത്തിൽ വെച്ചാകുമ്പോൾ അത് ഇരട്ടിക്കുന്നതാണ്. ഇനി ശംഖാഭിഷേകത്തെ കുറിച്ച് നോക്കാം. ഹനുമാൻ സ്വാമിക്ക് ശംഖാഭിഷേകം നടത്തുന്നത് നേർച്ചക്കടങ്ങൾ മാറ്റുന്നതിന് വളരെ ഉത്തമമാണ്. കാര്യം ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതോ ഒരു നേർച്ച പറഞ്ഞു, കാലാന്തരത്തിൽ നമ്മളത് മറന്നുപോയി. പക്ഷേ നേർച്ച കടയിട്ടൊക്കെ ഇരുന്നാൽ ശരിയല്ലല്ലോ. നമ്മളൊരു ജ്യോതിഷാലയത്തിലോ മറ്റു ചെന്ന് ചോദിക്കുമ്പോൾ പറയും, ദാ ഇങ്ങനെ ഒരു നേർച്ചക്കട ഉണ്ട്, നിങ്ങൾ അതൊന്ന് മാറ്റണം. എങ്ങനെ മാറ്റാൻ നമുക്കറിയില്ല. അപ്പോൾ ചെന്നിട്ട് 1 ശംഖാഭിഷേകം ചെയ്യുക, അതായത് 7 ഒരു വ്യാഴാഴ്ചയെ തുടങ്ങി അടുത്ത 7 തുടർച്ചയായിട്ടുള്ള 7 ചെയ്യുന്നതാണ് ഉത്തമം. ഇനി ഹനുമാൻ സ്വാമിക്ക് വിശേഷപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഉടയാട സമർപ്പണം. ഉടയാടയ്ക്കൊപ്പം കുങ്കുമവും കൂടി വെച്ച് സമർപ്പിക്കുന്നതാണ് നല്ലത്. കടബാധ്യതകളൊക്കെ മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ്. അതുപോലെ മാംഗല്യത്തിലെ തടസ്സം മാറിക്കിട്ടാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാംഗല്യത്തിലെ തടസ്സം മാറിക്കിട്ടണമെങ്കിൽ ഒരു ഉടയാട, കുറച്ച് കുങ്കുമം,
ഒരു താമരമാല ഇവയും കൂടെ ചേർത്ത് സമർപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി വെള്ളി ഗദാരൂപ സമർപ്പണമുണ്ട്, വെള്ളിയിലെ ഗദാരൂപമുണ്ട്. വെള്ളി ചിലവുള്ളതൊന്നും വേണ്ട, ചെറുത് പ്രതീകമായിട്ട് സമർപ്പിക്കുന്നാൽ മതി. 100-300 രൂപയൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ചെറുത് മതി. അത് മേടിച്ച് സമർപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽ അടിക്കടി തടസ്സം ഉണ്ടാകുക, തൊഴിൽ എപ്പോഴും ശത്രുദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുക, നേരാമുള്ളൊരു തൊഴിൽ ചെയ്യാൻ വയ്യാതെ ഒരു ക്ഷീണാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അങ്ങനെ അങ്ങനെ തൊഴിലിൽ ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾക്കുൾപ്പെടെ വളരെ നല്ലൊരു മാർഗമാണ് ഈ ഗദാസമർപ്പണം. ഈ ഗദാസമർപ്പണം ഇതിന് മാത്രമല്ല, പേടി കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഗദാസമർപ്പണം നടത്തുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഗർഭിണികൾക്ക് ചില സമയത്ത് പേടി തട്ടും, അപ്പോഴും നമുക്കിത് സമർപ്പിക്കാവുന്നതാണ്. അല്ലാതെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് രംഗം കണ്ടിട്ട് അല്ലെങ്കിൽ ചെറിയൊരു അപകടം ഉണ്ടായിട്ട് അതിലൊരു ഷോക്ക് ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുടെ ആ പേടി അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗദാസമർപ്പണം വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി ആത്മബലം, ആത്മധൈര്യം, നമ്മുടെ കോൺഫിഡൻസ് നന്നായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹനുമത് സ്വാമിക്ക് ചെയ്യാവുന്ന കാര്യമാണ് വീരഹനുമ മന്ത്രം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുക. വ്യാഴാഴ്ച ദിവസം ഹനുമത് ക്ഷേത്രത്തിൽ ഇളനീര് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വീരഹനുമ മന്ത്രം കൊണ്ട് ജപിച്ച് തരാൻ പറയുക, അത് കൊണ്ടുകൊടുക്കുക. അവർ ആ മന്ത്രം കൊണ്ടായിരിക്കും മിക്കവാറും ജപിച്ച് തരിക. ജപിച്ച് അത് കുടിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം, ആത്മബലം വർദ്ധിക്കുന്നതിന് വളരെ ഉത്തമമാണ്. ഇത് തുടർച്ചയായിട്ട് 5 മാസമെങ്കിലും കുടിക്കണം, മാസത്തിൽ ഒന്നും മതി കേട്ടോ. അങ്ങനെ 5 മാസമെങ്കിലും കുടിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി ഭക്തർക്ക് സ്വയം ചെയ്യാവുന്ന മറ്റൊരു കാര്യം കൂടി പറയാം, അത് സുന്ദരകാന്ഡ പാരായണമാണ്. ഈ സുന്ദരകാന്ഡ പാരായണം നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ പാരായണം ചെയ്യും, എങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് പാരായണം ചെയ്യുമ്പോൾ വളരെ ഉത്തമമാണ്. നമ്മുടെ ശത്രുദോഷങ്ങൾ, ജീവിത ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടാൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൽ സുന്ദരകാന്ഡം പാരായണം ചെയ്യുമ്പോൾ മാത്രമായ വേറൊന്നുമില്ല. ഇത് നമ്മൾക്ക് കഴിയുന്നൊരു കാര്യമാണ്. പിന്നെ സുന്ദരകാന്ഡം ഇച്ചിരി കടുകെട്ടിയാണ്, അതിനെ വായിച്ചൊന്ന് ശീലിക്കണം, അല്ലെങ്കിൽ വാക്കുകൾ വെറുതെ തെറ്റിപ്പോകും കേട്ടോ. അതൊന്ന് വായിച്ച് ശീലിച്ച് ക്ഷേത്രത്തിൽ പോയിരുന്നു ജപിക്കുന്നത്, അത് വായിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി അടുത്ത് ഹനുമത് ഗായത്രി മന്ത്രാർച്ചന. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പാപങ്ങൾ ചെയ്യുന്നു, പാപം ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല. അപ്പൊ ആ പാപശമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹനുമത് ഗായത്രി മന്ത്രാർച്ചന ചെയ്യുന്നത്. ഈ ഹനുമത് ഗായത്രി മന്ത്രാർച്ചന ചെയ്യുമ്പോൾ അത് തുടർച്ചയായിട്ട് 8 എണ്ണങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം. ഹനുമാന്റെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വെറ്റിലമാല സമർപ്പണം. വെറ്റിലമാല സമർപ്പണം 108 വെറ്റില കൊണ്ട് കോർത്ത് കെട്ടുന്ന രീതിയുണ്ട്, 48 വെറ്റില കൊണ്ട് കോർത്ത് ചാർത്തുന്ന രീതിയുണ്ട്. ശത്രുദോഷ നിവാരണത്തിന് ഏറെ ഉത്തമമാണ്, ശനിദോഷ നിവാരണത്തിന് ഉത്തമമാണ്, വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വഴിപാടാണിത്. മാംഗല്യപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഈ വെറ്റിലമാല ചാർത്തൽ വളരെ നന്നാണ്. ഹനുമക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്ന ഒരു വഴിപാട് കൂടിയാണിത്. ഇനി വ്യാഴാഴ്ച ദിവസം നെയ്യും അവലും കൂടി ഹനുമത് സ്വാമിക്ക് സമർപ്പണം ചെയ്യുന്നത് നമ്മുടെ കടബാധ്യതകൾ ഒഴിഞ്ഞു കിട്ടാനും ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കുവാനും വളരെ ഉത്തമമായ കാര്യമാണ്. ഇത് മാസത്തിലെ 1, 3 എന്നിങ്ങനെ ഒറ്റയൊക്കെ വരുന്ന ദിവസങ്ങളിലാണ് ഇത് ചെയ്തു പോകേണ്ടത്. മാസത്തിലെ 1-ാം തീയതി തോറും നമുക്കിത് ചെയ്തു പോകാം, അല്ലെങ്കിൽ 3-ാം വ്യാഴാഴ്ച തോറും ചെയ്തു പോകാം. അങ്ങനെ നമ്മുടെ താല്പര്യം പോലെ അത് ചെയ്യാവുന്നത്. ഒരു കാര്യം ഇപ്പോൾ 1-ാം തീയതി എല്ലാ മാസത്തിലും 1-ാം തീയതി ചെയ്യാന്ന് വെച്ചാൽ 1-ാം തീയതി തന്നെ ചെയ്തു പോകാം. ഇനി 1-ാം തീയതിയും 3-ാമത്തെ വ്യാഴാഴ്ചയും കൂടെ ചേർത്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തു പോകാം, മാറിയെന്ന രീതി ചെയ്യാതിരിക്കുക. ഇനി ഹനുമത് പഞ്ചക പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലി ഉണ്ട്. അത് എല്ലാ ക്ഷേത്രത്തിലും നോട്ടീസ് ബോർഡിലൊന്നും കാണില്ല, അവിടുത്തെ മത്സ്യാന്തരത്ത് ചോദിക്കണം. അവിടെ ഹനുമത് പഞ്ചക മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി അഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ പഠന മികവിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, വളരെ നല്ലൊരു വഴിപാടാണിത്. ഈ ഹനുമത് പഞ്ചക മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി അഴിപ്പിക്കുന്നതോടൊപ്പം നെയ്വിളക്കും കൂടെ തെളിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാവുന്ന മറ്റൊരു വഴിപാടാണ്, വഴിപാടെന്ന് പറയാൻ പറ്റില്ല, മേൽശാന്തിക്കോ വൃദ്ധരായ
ആൾക്കാർക്കോ നമുക്ക് ഒരു രാമായണം സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ പാപത്വങ്ങളുടെ തോത് കുറയാൻ കുടുംബ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഏറെ പുണ്യമാണ്. ഇനി ഹനുമത് സ്വാമിയുടെ പഞ്ചാമൃത നിവേദ്യത്തെ കുറിച്ച് പറയാം. പഞ്ചാമൃത നിവേദ്യം ഒട്ടുമിക്ക ദേവീ ദേവന്മാർക്ക് നടത്തുന്നതാണ്. ഹനുമത് സ്വാമിക്ക് നടത്തുമ്പോൾ കുട്ടികളിലെ പഠന വൈകല്യം, പ്രത്യേകിച്ച് പഠന വൈകല്യം ശനിബാധയാൽ ഉണ്ടായതാണെങ്കിൽ അത് മാറിക്കിട്ടാൻ ഏറെ ഉത്തമമാണ്. രാഹു കേതുപോപകത്താൽ വന്ന ഈ പഠന വൈകല്യമാണെങ്കിൽ മാറിക്കിട്ടുന്നതാണ്. ദൃഷ്ടിദോഷം കൊണ്ടുള്ള പഠന വൈകല്യമാണെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഹനുമത് ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും, മാസത്തിൽ ഒരു വ്യാഴാഴ്ച മതി, പഞ്ചാമൃതം നിവേദിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി സിന്ദൂര സമർപ്പണം. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഹനുമത് ക്ഷേത്രത്തിലും സിന്ദൂരം വെണ്ണയൊക്കെ സമർപ്പിക്കാറുണ്ട്. ഇത് രണ്ടും സമർപ്പിക്കുന്നത് ശത്രുദോഷങ്ങൾ കലയാൻ, അതുപോലെ തന്നെ ആഭിചാരം, കൂടപത്രം, കൈവിഷം എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഫോഴ്സുകളായിട്ട് വന്നിട്ടുള്ള രക്തദോഷങ്ങൾ അതകന്നു പോകാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. തുളസിഹാരവും വെണ്ണ സമർപ്പണവും കൂടെ നടത്തുന്നത് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ഇനി ഹനുമത് യന്ത്രത്തെ കുറിച്ച് പറയാം. അത് ഏലസായിട്ട് കഴുത്തിയതിരിക്കുന്നതാണ്. ഹനുമത് യന്ത്രം എന്ന് പറയുന്നത് ശനിദോഷത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇത് ധരിച്ച് ഹനുമത് മന്ത്രങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ കഠിനമായ ശനിദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ വഴിപാട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് എല്ലാ ക്ഷേത്രത്തിലും നടത്തുന്നതായിരിക്കില്ല. അവിടുത്തെ നോട്ടീസ് ബോർഡിൽ നോക്കുക, ഒപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അവിടുത്തെ മേൽശാന്തി എടുത്ത് അറിയിക്കുക. അവിടെ നടത്താൻ കഴിയുന്നതാണെങ്കിൽ അദ്ദേഹം നിങ്ങളടുത്ത് നടത്താമെന്ന് പറയും. ചില ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ നടത്താറില്ല. മാത്രമല്ല ഇതിന് പുറമെ ചില വഴിപാടുകൾ ചില ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കാം. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വഴിപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. ഇതിനുമേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ ടെലിഗ്രാം വാട്സപ്പ് നമ്പറാണ്. ഇത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാല ഇതിൽ നേരിട്ട് വിളിക്കരുത്, കാരണം ഞാനല്ല ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്, അഡ്മിനാണ്. അത് വാട്സപ്പാണ് അത് നോക്കാറുള്ളത്. അപ്പം നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് അറിയാനുള്ളതെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം അയച്ചു തരും. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്മേലുള്ള അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ IR.